والبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العظيم الله سبحانه وتعالى من الشرايا نمك بوميل كان يرغيك വലിയ ഒരു സൗഭാഗ്യമാണ് അവൻ്റെ പരിശുദ്ധ ഗ്രന്ഥത്തെയും അതുമായി നിയോഗിക്കപ്പെട്ട പ്രവാചകരെയും അറിയാൻ ഭാഗ്യം നൽകിയെന്നത് അള്ളാഹുവിൻ്റെ അടിമകൾ അവർ അള്ളാഹുവിൻ്റെ അടിമകളാണ് സൃഷ്ടികളാണ് എന്ന് തിരിച്ചറിയുകയും ബോധ്യപ്പെടുകയും അടിമകളാണ് എന്ന കാരണത്താൽ ഉടമസ്ഥനായ അള്ളാഹുവിനെ അംഗീകരിക്കണം വിശ്വസിക്കണം അനുസരിക്കണം എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുക ആ നിലയിൽ അള്ളാഹുവിനെ അറിയുമ്പോൾ അവൻ ഏകനാണ് അവൻ പങ്കുകാരൻ ആരുമില്ലാത്തവരാണ് അള്ളാഹു അവന്റെ അടിമകളിൽ എല്ലാവരോടും ഒരേ നിലയിൽ പെരുമാറുകയും ഇടപെടുകയും ചെയ്യുന്നവനും ആരുമായി പ്രത്യേകിച്ച് ഒരു ബന്ധമില്ലാത്തവനും എല്ലാവരും അവന്റെ അടിമകളും അവൻ എല്ലാവരുടെയും ഉടമസ്ഥനുമാണ് എന്ന പൊതുവായ വിഷയത്തെ അടിമകൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ എന്നെ സൃഷ്ടിക്കുകയും എന്നെ സംരക്ഷിക്കുകയും എന്നെ പരിപാലിക്കുകയും എന്നെ പോറ്റി വളർത്തുകയും എനിക്ക് ജീവിതവും ജീവനും സുഖവും സന്തോഷവും രോഗവും രോഗശമനവും ഒക്കെ നൽകുന്നവനായ അള്ളാഹു അവൻ മാത്രമാണ് ആരാധ്യനെന്ന് ഞാൻ അംഗീകരിക്കണം അവൻ്റെ കൽപ്പനകളൊക്കെ ഞാൻ അനുസരണയോടുകൂടി ഉൾക്കൊള്ളുകയും മുറുകെ പിടിക്കുകയും വേണം ഈ നിലയിൽ ഏകനായ അള്ളാഹുവിനെ അംഗീകരിക്കുകയും അവനെ വിശ്വസിക്കുകയും അവനെ വഴിപ്പെടുകയും ചെയ്യുന്നവർക്കാണ് സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് ഈ വിശ്വാസം മനുഷ്യവിഭാഗത്തിന്റെ ഇഹപര വിജയത്തിന് അടിസ്ഥാനമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒന്നാണ് ഈ വിശ്വാസമുള്ളവർ ഒക്കെ ഭാഗ്യശാലികളും ആ വിശ്വാസം ഉൾക്കൊണ്ടവരൊക്കെ ഇഹത്തിലും പരത്തിലും വിജയം വരിച്ചവരുമാണ് ആ വിശ്വാസത്തിൽ നിന്നും അകന്നു നിൽക്കുകയോ അഥവാ ഈശ്വര വിശ്വാസത്തിൽ കളങ്കം ചേർത്ത് ചാർക്കുകയോ അതിൽ മറ്റെന്തെങ്കിലും ഒന്നിനെ മായം പോലെ കൂട്ടിച്ചേർക്കുകയോ ചെയ്താൽ ആ വിശ്വാസ ദൗർബല്യത്തിന്റെ പേരിൽ ആ വിശ്വാസപരമായ വീഴ്ചയുടെയും ബലഹീനതയുടെയും പേരിൽ അള്ളാഹു അവനോട് കോപിക്കുകയും ഇഷ്ടം മുറിക്കുകയും ചെയ്യുമെന്നും നമ്മൾ മനസ്സിലാക്കണം ആ നിലയിൽ അള്ളാഹുവിനെ അനുസരിക്കാൻ അവന്റെ കൽപ്പനകളെ മുറുക പിടിക്കാൻ അവന്റെ ഏകത്വത്തെ അംഗീകരിക്കുവാൻ തൗഹീദിൽ തവഹീദടിയുറച്ച് മനുഷ്യരുടെ ജീവിതത്തെ വാർത്തെടുക്കുവാനും ക്രമപ്പെടുത്തുവാനും മുഴുവൻ മനുഷ്യരും ബാധ്യസ്ഥരാണ് പരിശുദ്ധ ഖുർആാൻ ഈ സത്യസന്ദേശത്തെ സമൂഹത്തിന് ബോധിക്കേൾപ്പിക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ദൈവികമായ വചനങ്ങളാണ് സന്ദേശമാണ് ആ വചനം അവതരിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളിലൂടെയാണ് തങ്ങളെ നിയോഗിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഈ വചനങ്ങളും പാരായണം ചെയ്ത് അതെത്തിയിട്ടില്ലാത്ത മുഴുവൻ മനുഷ്യരെയും സമീപിക്കുകയും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് ഈ ആശയത്തെ ആദർശത്തെ പറഞ്ഞു പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എക്കാലത്തും ഖുർആാനിനെ വിശ്വസിക്കുകയും ഖുർആാനിനെ ഉൾക്കൊള്ളുകയും ഖുർആാനിനെ ജീവിതമാർഗമായി അവലംബിക്കുകയും ചെയ്യുന്ന മുസ്ലിം സമുദായം അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ധർമ്മം എന്ന നിലയിൽ ദൗത്യം എന്ന നിലയിൽ ഈ ഖുർആാനിക സന്ദേശത്തെ മുഴുവൻ മനുഷ്യരുടെ കാതുകളിലും എത്തിക്കാൻ മുഴുവൻ ആളുകളുടെ ശ്രദ്ധയിലും കൊണ്ടെത്തിക്കാൻ ബാധ്യസ്ഥരാണ് നിർബന്ധമായും അവരുടെ ഈ ദൗത്യത്തെയും ഉത്തരവാദിത്വത്തെയും അവർ പൂർത്തീകരിക്കണം പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് ഇടങ്ങളിൽ ആ ഗ്രന്ഥത്തെ ഏറ്റുവാങ്ങിയ വിഭാഗത്തെ ഈ തരത്തിലുള്ള ചുമതലാഭാരം ഏൽപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും നിങ്ങള് സമൂഹത്തിന് നന്മയുണ്ടാക്കാൻ അവർക്ക് നന്മ പഠിപ്പിക്കാൻ നന്മയിലേക്ക് അവരെ നയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട സമൂഹമാണ് സമുദായമാണ് ഉത്തമമായ വിഭാഗമാണ് എന്ന് പരിചയപ്പെടുത്തി നന്മയായ കാര്യങ്ങളിലേക്കൊക്കെ ഈ വിശുദ്ധ പുറാൻ ഓതി സമൂഹത്തെ നിങ്ങൾ നയിക്കേണ്ടതുണ്ട് അവരെ ഇതിലേക്ക് അടുപ്പിക്കേണ്ടതുണ്ട് തിന്മയായ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടും അവർക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും അത്തരം തിന്മകളിൽ നിന്നും സമൂഹത്തെ തടുത്തു നിർത്തുകയും ചെയ്യാനുള്ള ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് നിങ്ങൾ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുക അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ പുറാനിക വചനത്തെ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള നന്മയിലേക്ക് സമൂഹത്തെ നയിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണെന്ന് ഖുറാൻ പറയും മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്ന ഒരു വചനം ഏതൊരു മനുഷ്യന്റെ വർത്തമാനമാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് മിമ്മൻ ഒരുവനേക്കാൾ ഏറെ ദ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ആകർഷിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന വാ വർത്തമാനത്തെക്കാൾ വാക്കുകളെക്കാൾ ശ്രേഷ്ഠമായ വേറെ ഏത് വാക്കാണുള്ളത് ഭൂമിയിൽ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആളുകളെ പരിചയപ്പെടുത്തുകയും ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്നവന്റെ വർത്തമാനത്തിന് വാക്കുകൾക്ക് അത്ര വലിയ ശ്രേഷ്ഠതയുണ്ട് വെറും വാക്കുകളിലൂടെ ആളുകളെ അള്ളാഹുലേക്ക് ക്ഷണിക്കുക എന്ന് മാത്രമല്ല ആ നല്ല വാക്കുകളോടൊപ്പം തന്നെ അള്ളാഹു നല്ലതെന്ന നിലയിൽ പഠിപ്പിച്ചിട്ടുള്ള ഖുർആാനിക സന്ദേശത്തിന്റെ അടിപ്പടയിൽ ജീവിതത്തെ സുഖകരമാക്കി അഥവാ സുദൃഢമാക്കി അതുപോലെ സുഹൃതങ്ങൾക്ക് അടിപ്പടയിൽ ജീവിതത്തെ നന്നാക്കിയെടുക്കാനുള്ള ഒരു ശ്രമവും കൂടി നടത്തണം നല്ല വാക്കുകളിലൂടെ അള്ളാഹുലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക നല്ല പ്രവൃത്തി കൊണ്ട് അവരുടെ മുമ്പിൽ അതിന് നീ മാതൃകയാവുക അതോടൊപ്പം തന്നെ ഇന്നനി മിനൽ മുസ്ലിമീൻ ഞാൻ ഒരു മുസ്ലിം ആണ് എന്ന് അഭിമാനത്തോടുകൂടി ജനസമക്ഷത്തിൽ പ്രദർശിപ്പിക്കുക പറയുക അഥവാ ഞാൻ ഒരു മുസ്ലിം ആയി എന്നതിന്റെ പേരിൽ ഞാൻ അഭിമാനിക്കുന്നു ഒരു മുസ്ലിം ആകാൻ കഴിഞ്ഞു എന്നതിന്റെ പേരിൽ ഞാന് അകമഴിഞ്ഞ് സന്തോഷിക്കുന്നു അതോടൊപ്പം എന്റെ എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം അള്ളാഹുവിന്റെ ദീനിനെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിലൂടെ ഒരു മുസ്ലിം ആകാൻ സാധിച്ചു എന്നത് തന്നെയാണ് എന്ന് ഞാൻ വാക്കുകളിലൂടെ മാത്രമല്ല വിശ്വാസത്തിലും എൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെയും പ്രകടിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു അഭിമാനമായി ഞാൻ കണക്കാക്കുന്നു എന്ന നിലയിൽ പരിശുദ്ധ ഇസ്ലാമിനെ നിന്റെ സ്വന്തം ജീവിതം കൊണ്ടും ആ ജീവിതത്തിലെ ഓരോരോ പെരുമാറ്റ ശൈലി കൊണ്ടും സമൂഹത്തിനെ പരിചയപ്പെടുത്താൻ നിനക്ക് സാധിക്കുമെങ്കിൽ അത്തരത്തിൽ അള്ളാഹുലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവൻ പറയുന്ന വർത്തമാനത്തെക്കാളും ശ്രേഷ്ഠമായ മറ്റെന്ത് വർത്തമാനമാണുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതോടൊപ്പം വായിക്കേണ്ട മറ്റൊരു വചനം ഏതാണെന്ന് വച്ചാൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ ബിൽ ഹിക്മത്തി വൽമോ എഴുതത്തിൽ ഹസന വളരെ തന്ത്രപൂർണമായ നിലയിൽ അതുപോലെ നല്ല ഭാഷകളിലൂടെ വാക്കുകളിലൂടെ സതുപദേശങ്ങളിലൂടെ സൗമ്യമായ സംസാര ശൈലിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടുന്ന അടിമകളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് വിശുദ്ധ ഖുറാൻ പറയും അഹ്സൻ ഏറ്റവും നല്ലതായ നിലയിൽ അവരുമായി നിങ്ങൾ പെരുമാറുക അവരുമായി നിങ്ങൾ പ്രതികരിക്കുക അവരോട് നിങ്ങൾ സംവദിക്കുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യുക അഹ്സൻ ഖുർആൻ വളരെ വ്യക്തമായി എല്ലയിടങ്ങളിലും ദേവത്ത് എന്ന് പറയുന്ന വലിയൊരു ദൗത്യത്തെ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴൊക്കെ അതിനോടനുബന്ധമായി കൂട്ടിച്ചേർത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വളരെ ശ്രദ്ധേയമായ ഒരു തത്വമാണ് ജനങ്ങളുമായുള്ള നിങ്ങളുടെ സംഭാഷണത്തിൽ ജനങ്ങളുമായി അള്ളാഹുലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ഭാഷണങ്ങളിൽ പോലും വളരെ മാന്യമായ പെരുമാറ്റത്തെ നിങ്ങൾ സ്വീകരിക്കണം വളരെ സൗമ്യമായ സംസാര നിങ്ങൾ സ്വീകരിക്കണം ഒരു തരത്തിലും അവർക്ക് മാനസികമായി മടുപ്പുണ്ടാക്കുന്ന വെറുപ്പുണ്ടാക്കുന്ന അലോസരമുണ്ടാക്കുന്ന അരാജകത്വം ഉണ്ടാക്കുന്ന ഒരു ഭാഷാ ശൈലി പോലും നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് കണിഷമായി ഖുർആൻ അടിവരയിട്ട് പറഞ്ഞതായി നമുക്ക് ബോധ്യപ്പെടും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ റസൂൽ അലഹി വസ്ലമ തങ്ങളുടെ ചരിത്രവും സ ഹദീസുകളും സംഭവങ്ങളും ഒക്കെ ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് വെറും നിങ്ങളുടെ പ്രസംഗങ്ങളിലൂടെ അല്ല സമൂഹത്തെ അള്ളാഹുലേക്ക് ക്ഷണിക്കേണ്ടത് നിങ്ങളുടെ പ്രഭാഷണങ്ങളിലൂടെയല്ല അത്തരത്തിലുള്ള ബാഹ്യമായ വാഗ്ധാരണകളിലൂടെ അല്ല നിങ്ങൾ അള്ളാഹുലേക്ക് ജനങ്ങൾ ക്ഷണിക്കേണ്ടത് മറിച്ച് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ നിങ്ങളുടെ ജീവിത വിശുദ്ധിയിലൂടെ നിങ്ങൾ അവർക്ക് മുമ്പിൽ നിലകൊള്ളുന്ന മാതൃകാപരമായ സ്വഭാവ വൈശിഷ്ട്യങ്ങളിലൂടെ നിങ്ങളുടെ വാക്കുകളില്ലാത്ത അല്ലെങ്കിൽ വാക്കുകളുടെ അഭാവത്തിൽ ആ മനസ്സുകളെ സ്വാധീനിക്കുകയും അവരെ നിങ്ങളിലൂടെ അള്ളാഹുലേക്കും അവന്റെ ദീനിലേക്കും ആകർഷിക്കുന്ന ഒരു നല്ല അവസ്ഥ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുക ഒരർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചാൽ ഇന്നത്തെ മുസ്ലിം സമൂഹത്തെ അവരുടെ പൊതുവായ ജീവിത ശൈലിയെ മുൻനിർത്തിക്കൊണ്ട് അവരിലേക്ക് അടുക്കാനും അവരുമായി സമ്പർക്കം പുലർത്താനും അവരുൾക്കൊള്ളുന്ന മതത്തിലേക്ക് ജനങ്ങൾക്ക് കടന്നു വരാനും കഴിയുമോ എന്ന് നമ്മൾ വളരെ ശ്രദ്ധേയമായ നിലയിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ അവതരിച്ചു കിട്ടി ആ ഖുർആനുമായി അതിന്റെ സന്ദേശങ്ങളെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കണം എന്ന പ്രഥമമായ കൽപ്പന വന്നു അഷിറത്തൽ എന്ന വചനം അവതരിച്ചു നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് കുടുംബാദികളോട് ഈ ഖുർആാനിക വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മുന്നറിയിപ്പ് നൽകുക അവർക്ക് ഈ ഖുറാനിക സന്ദേശത്തെ പകർന്നു കൊടുക്കുക എന്ന കൽപ്പന ഉണ്ടായപ്പോൾ ആ കൽപ്പനയെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി റസുൽ സലഹു അലഹി വസ്ലാമ തങ്ങള് സഫാ മലയുടെ മുകളിൽ ഒരിക്കൽ കയറി അന്നത്തെ അറബികളുടെ പതിവ് അനുസരിച്ചിട്ട് മലയുടെ മുകളിൽ ഒരാൾ കയറി നിന്നുകൊണ്ട് അപകട സൂചന നൽകുകയും എല്ലാവരും ഇവിടത്തെ ഓടി വരുക എന്ന് വിളംബരം ചെയ്യുകയും ചെയ്തു എന്തോ അപകടം സംഭവിക്കുമ്പോൾ ആ രംഗത്ത് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഈ നിലയിൽ ഒരാൾ കയറി നിന്നുകൊണ്ട് വിളിച്ചു വിളിച്ചുപോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അറബികളായ കുറേശികളായ റസൂൽ സലല്ലാഹു അലഹി വസലാമ തങ്ങളുടെ കുടുംബാദികളായ അധികപക്ഷം ആളുകളും അവിടെ തടിച്ചുകൂടി എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു റസൂൽ സലല്ലാഹു അലഹി വസലമാങ്ങളുടെ തങ്ങളുടെ ജീവിതം അന്നോളം അവര് പരിശോധിച്ചപ്പോൾ നാല്പത് കാലം വരെയും ഈ നാവ് കൊണ്ട് ഒരു നുണയും പറഞ്ഞിട്ടില്ല ഒരു കളവും പറഞ്ഞിട്ടില്ല ആരെയും വഞ്ചിക്കുകയോ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ജനങ്ങളുമായുള്ള അവിടുത്തെ ബന്ധം പരിശോധിക്കുമ്പോൾ അവർക്കൊക്കെ നല്ലതല്ലാത്തതൊന്നും പറയാനുമില്ല അതുകൊണ്ട് പെട്ടെന്ന് മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സ്വരത്തിൽ ഇങ്ങനെ വിളിച്ചുപോകിയപ്പോൾ എന്താണാവോ സംഭവിക്കാൻ പോകുന്നതെന്ന് ആകാംക്ഷയുമായി ബന്ധുക്കളൊക്കെ തടിച്ചുകൂടി ഒരുവിധം ആ ബന്ധുജനങ്ങളൊക്കെ അരികിൽ വന്നെത്തിയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരെ സംബോധന ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഇപ്രകാരം ചോദിച്ചു അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ മക്കയെയും നമ്മളുടെ ഈ നാടിനെയും അക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി ഈ മലയുടെ മറുഭാഗത്തു നിന്നും ഒരു ശത്രു സംഘം മടയെടുത്തു വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഒറ്റ ശബ്ദത്തിൽ ഇങ്ങനെ മറുപടി പറഞ്ഞു നമ്മളുടെ നാടിനെ അക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി മലയുടെ മറുഭാഗത്തു നിന്നും ഒരു അക്രമി സംഘം പടയെടുത്തു വരുന്നു എന്ന് നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും നീ അല്ലാത്ത മറ്റൊരാൾ പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ സംശയിക്കുമെന്നാണ് ഇതിന്റെ സാരം മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലാമ തങ്ങൾ സദസ്സിന്റെയും കുടുംബാദികളുടെയും ഈ വിശ്വാസ്യത ആർജിച്ചെടുത്തപ്പോൾ അവിടെ നിപ്രകാരം പറഞ്ഞു ശരി എങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്ന ആ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ എന്താ പറയാനുള്ളത് പറയൂ ഞങ്ങൾ അത് കേൾക്കാം ഞങ്ങൾ അത് അംഗീകരിക്കാം മുഹമ്മദ് മുസഫ സാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഈ ഭൂമിയെയും ആകാശത്തെയും പ്രപഞ്ചത്തെയും നമ്മളെയൊക്കെയും ഒക്കെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തുന്നവനായ ദൈവം ഏകനാണ് അവൻ മാത്രമേ നമുക്ക് ആരാധ്യനായിട്ടുള്ളൂ അവനല്ലാത്ത മറ്റൊരു ദൈവമില്ല അവനെ അംഗീകരിക്കുകയും അവനെ വഴിപ്പെടുകയും ചെയ്യേണ്ടത് നമ്മളുടെ ഒക്കെ ബാധ്യതയാണ് ആ സന്ദേശത്തെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതിനു വേണ്ടി നെവിയായി റസൂലായി പ്രവാചകനായി എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന സത്യം ആ ഒരു സന്ദേശം പോലെ അറിയിക്കാൻ ശ്രമിച്ചു അതുവരെയും താങ്കൾ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കാം താങ്കൾ പറയുന്നതൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം എന്ന് സാക്ഷ്യം പറഞ്ഞിരുന്ന ആ സദസ്സ് സ്വാഭാവികമായിട്ടുള്ള ഒരു വികാരത്തിന് അടിമപ്പെട്ടു അവർ ചാടി എഴുന്നേറ്റു കോപം പ്രകടിപ്പിച്ചു ദേഷ്യം പ്രകടിപ്പിച്ചു മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ ചരിത്ര വരികൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് റസൂൽ വസുസാഹു അലഹി വസ്ലമാ തങ്ങള് പ്രഥമമായി തന്റെ സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഇറങ്ങുകയാണ് ആദ്യത്തെ പ്രബോധനം അല്ലെങ്കിൽ ആദ്യത്തെ ദേവത്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം അങ്ങനെ തന്നെ തന്നെ കേൾക്കുന്ന തന്നെ സഹിക്കുന്ന തന്നോടൊപ്പം ജീവിക്കുന്ന ആളുകളെ ആദ്യമായി വിളിച്ചുകൂട്ടിയിരുത്തിയിട്ട് അവർക്ക് താൻ ഉൾക്കൊള്ളുന്ന ഏറ്റവും ഉന്നതമായ ഒരു സംസ്കാരത്തെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ താൻ കൊണ്ടുവന്നിട്ടുള്ള ഉന്നതമായ ഒരു തൗഹീദിനെ സംബന്ധിച്ചിട്ട് പ്രഥമമായ ദേവത്ത് നൽകുമ്പോൾ അതിൽ ആദ്യമായി അവിടുന്ന് ചെയ്തത് എന്താണ് ഈ വിഭാഗം എന്നെ എങ്ങനെ കാണുന്നു ഈ വിഭാഗം എന്റെ വാക്കുകളെ എങ്ങനെ ഉൾക്കൊള്ളുന്നു ഈ വിഭാഗം എന്നെ എത്രത്തോളം വിശ്വസിക്കുന്നു എന്റെ വാക്കുകളെ വിലക്കെടുക്കുന്നു എന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുമെന്നാ സദസ്സ് പറഞ്ഞു ഇവിടെ ഇന്നത്തെ മുസ്ലിം സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതേ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളോടൊപ്പം ഇടപഴകി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇതര സഹോദരങ്ങളോടൊപ്പം ഇത്തരത്തിൽ ഒരു മലയടിവാരത്തിൽ ഒരുമിച്ച് കൂടുകയും ആ മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് നാം ആരെങ്കിലും ഒരാൾ അവരോട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുക ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സ്വാഭാവികമായും ഇന്ന് എത്ര ശതമാനത്തെ സംബന്ധിച്ചിട്ടാണ് സദസ്യർ അല്ലെങ്കിൽ സമൂഹം നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും എന്ന് ഏറ്റു പറയുന്നത് സാക്ഷ്യം വഹിക്കുന്നത് പലപ്പോഴും നമ്മളുടെ ഉപദേശങ്ങൾ ഉപകാരപ്പെടാതെ പോകുന്നത് നമ്മുടെ ദേവത്ത് ഫലപ്പെടാതെ പോകുന്നത് നമ്മൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളോ ഫലം കാണാതെ പോകുന്നത് നമ്മൾ പറയുന്നത് വിശ്വസിക്കാനും മാത്രം സമൂഹം നമ്മളെ അംഗീകരിക്കുന്നില്ല നമ്മളെ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ

മുർ ഹെ മൂടിപ്പൊതച്ചു കടക്കുന്നവരായ പ്രവാചകരെ എഴുന്നേൽക്കുക സമക്ഷത്തിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക അവരിൽ അള്ളാഹുവിനെ പറ്റിയുള്ള മുന്നറിയിപ്പ് നൽകുക അഥവാ ആരാധ്യനാകാൻ അർഹതയുള്ളവൻ ഏകനായ നാഥൻ മാത്രമാണ് എന്ന സന്ദേശത്തെ അവരോട് വിളംബരം ചെയ്യുക അവരോട് വിളിച്ചു പറയുക ആ സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ മഹത്വത്തെ സംബന്ധിച്ചിട്ടായിരിക്കണം പറയേണ്ടത് നിങ്ങളുടെ റബ്ബിനെ വണ്ണപ്പെടുത്തുകയും അവൻ്റെ വലിപ്പത്തെ സംബന്ധിച്ച് പറയുകയും ചെയ്യുക സാധാരണഗതിയിൽ പ്രബോധകന്മാർക്ക് സംഭവിക്കാറുള്ളത് എന്റെ പ്രസംഗത്തിന്റെ ചാതുര്യത്തിലേക്കും എന്റെ പ്രസംഗ പാടവത്തിലേക്കും എൻറെ വാക്കുകളുടെ ആകർഷണീയതയിലേക്കും കേൾക്കുന്നവനെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ അപ്ലാസും കയ്യടിയും വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കസറത്തായി പലപ്പോഴും നമ്മുടെ വാദപ്രതിവാദങ്ങൾ പോലും അല്ലെങ്കിൽ പ്രഭാഷണ വരികൾ പോലും ആയി പോകാറുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു അടിവര ഇട്ടുകൊണ്ടൊരു പ്രബോധകനോട് ആദ്യമായി നൽകുന്ന ഉപദേശത്തിൽ ഇപ്രകാരം സൂചിപ്പിച്ചത് ഉറബക്ക ഫിർ അവരുടെ അടുക്കൽ പോയി നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മഹത്വമാകരുത് നിങ്ങളുടെ വലിപ്പമാകരുത് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഏതെങ്കിലും സർക്കസുകൾ ആകരുത് മറിച്ച് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന്റെ മഹത്വത്തെ പറയണം അള്ളാഹുന്റെ മഹത്വത്തെ പറയാം പലപ്പോഴും ഈ വചനം ഓതുമ്പോൾ വിനീതമായി ഞാൻ ആലോചിക്കാറുണ്ട് ഖുറാനിക ശൈലി മൂസ അലഹി സലാത്തു വസ്ലാമയെയും ഹാറൂൻ അലഹിസ്ലാമിയെയും ഫറോവ എന്ന് പറയുന്ന അവരുടെ ബദ്ധ വൈരിയുടെ അരികിലേക്ക് അള്ളാഹു വയച്ചു നമ്മൾ ആലോചിച്ച് നോക്കുക ജനിക്കരുത് എന്ന് വിചാരിക്കുകയും ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ആയിരക്കണക്കിന് കിടാങ്ങളെ അറുവല നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങേയറ്റത്തെ ശത്രുതയോടുകൂടി കഴിഞ്ഞുകൂടിയ ഒരു രാജാവ് ആ രാജാവിന്റെ കുതന്ത്രങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായ നിലയിൽ പടച്ചവൻ കാത്തു സംരക്ഷിക്കുകയും ആ നിലയിൽ തന്നെ പോറ്റി വളർത്തുകയും ചെയ്ത മൂസ എന്ന ഒരു ചെറുപ്പക്കാരൻ ഏകദേശം പ്രബോധനത്തിന് പ്രായമായപ്പോൾ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ റിസാലത്ത് കയ്യേറ്റുവാങ്ങാനുള്ള വാങ്ങാനുള്ള എത്തിയപ്പോൾ അത് നൽകിക്കൊണ്ട് ആദ്യമായി അള്ളാഹു പറയുന്നത് എന്നാണ് നീ ഫിറാവിന്റെ അടുക്കലേക്ക് പോകുക ഇത്രയും കാലം നിന്നെ ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്യാൻ ഭൂമിയിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയ ബദ്ധ വൈരിയുടെ അരികിലേക്ക് നീ പോവുക എന്ന് പടച്ചവൻ പറയുന്നത് അതോടൊപ്പം അള്ളാഹു ആ വിഷയത്തിൽ അവിടെ സൂചിപ്പിച്ച ഒരു വചനം വളരെ ശ്രദ്ധേയമാണ് ശത്രു സംഘത്തിന്റെ തലവനായി നിങ്ങൾ കാണുന്ന ഒരാളുടെ അരികിലേക്കാണ് ആദ്യം നിങ്ങൾ പോകേണ്ടത് പോകുമ്പോൾ അയാളുമായുള്ള സമ്പർക്കം അല്ലെങ്കിൽ അയാളുമായുള്ള സംഭാഷണ ശൈലി ഫകൂനൻ വളരെ മിതമായ മയമായ വാക്കുകൾ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ നിങ്ങൾ ശത്രുതയുടെ അല്ലെങ്കിൽ വൈരാഗ്യത്തിന്റെ സ്പർദ്ധയുടെ പ്രതികാരദാഹത്തിന്റെ ഒരു ശൈലിയോ മനോഭാവമോ സംസാര ശൈലിയോ ഒന്നും നിങ്ങൾ സ്വീകരിക്കരുത് ഒരുപക്ഷെ നിങ്ങൾ ആ തരത്തിൽ ശത്രുവിനോട് പോലും പെരുമാറുകയും ശത്രുവിനോട് പോലും നല്ല നിലയിൽ സംസാരിക്കാൻ നിങ്ങൾ ശീലിക്കുകയും ചെയ്താൽ ചിലപ്പോൾ ഒരിക്കലും നന്നാകാൻ അടയില്ല എന്ന് നിങ്ങൾ വിധിക്കുന്ന ഈ ഫറോവയുടെ മനസ്സ് പോലും മാറിയേക്കാം അള്ളാഹു പറയുകയാണ് യതദക്കറു ഔ െ ഓർക്കുകയും ഭയപ്പെടുകയും ചെയ്തുകൊണ്ട് അത്ഭുതകരമായ ഒരു ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ പോവുക എന്ന് പടച്ചവൻ പറഞ്ഞു സൂറത്തു താഹയിൽ ഇങ്ങനെ പടച്ചവന്റെ നിർദ്ദേശപ്രകാരം ഫറോവയെ സമീപിക്കുന്നതിന് വേണ്ടി ദാവത്ത് എന്ന് പറയുന്ന ഈ ദീനിയായ തന്റെ വലിയ ധർമ്മത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്ന രണ്ട് പ്രവാചകന്മാർക്ക് നൽകുന്ന ഉപദേശങ്ങളും അവര് തമ്മിലുള്ള അതിനുശേഷമുണ്ടായ സംഭാഷണങ്ങളുമൊക്കെ ഒക്കെ എടുത്തു പറഞ്ഞ സുഹൃത്ത് താഹ നമ്മൾ പരിശോധിച്ചാൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ള ഒരു വചനമുണ്ട് ചോദിക്കുന്നു നീ ഇപ്പൊ പുതുതായി എന്നെ പരിചയപ്പെടുത്തുന്ന റബ്ബ് ആരാണ് നീ ഇപ്പോൾ എന്നെ പുതുതായി പരിചയപ്പെടുത്തുന്ന റബ്ബ് ആരാണ് ആരെ കുറിച്ചാണ് നീ എന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ നിനക്ക് പറഞ്ഞു തന്നത് അല്ലെങ്കിൽ സമൂഹത്തെ പറഞ്ഞു വലിപ്പിച്ചിരിക്കുന്നത് ഞാൻ റബ്ബെന്നാണെന്നല്ലോ നീ ഇപ്പൊ പുതുതായി വന്നു പറയുന്ന റബ്ബ് ആരാണ് ഫമൻ റബ്ബുമായ നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് മൂസ എന്ന് ചോദിച്ചപ്പോൾ ഖുർആൻ അതിന് നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമാണ് നിന്റെ ഈ പുതിയ റബ്ബ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി മൂസ അലഹിസ്ലാമെ കൊണ്ട് പഠിച്ചവൻ പറയിപ്പിക്കുന്നത് എന്റെ റബ്ബ് എന്നല്ല എന്റെയും നിങ്ങളുടെയും നമ്മുടെ ഒക്കെ റബ്ബ് റബ്ബുനല്ലരി നമുക്കും നമ്മളെ പോലെ ഈ കാണുന്ന മുഴുവൻ ചരാചരങ്ങൾക്കും ആവശ്യമുള്ളതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നവനായ നമ്മളുടെ റബ്ബ് നമ്മളുടെ റബ്ബ് എന്റെയും നിങ്ങളുടെയും ഒക്കെ റബ്ബ് ആ റബ്ബിനെ കുറിച്ചിട്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അല്ലാതെ എന്റെ സ്വകാര്യമായ ഒരു ദൈവത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ റബ്ബിനെ കുറിച്ചിട്ടോ മാത്രമായി ഞാൻ പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ഈഗോ ഉണ്ടാകുന്നത് അത്തരത്തിൽ എന്റേതായി ഞാനൊന്നും അവതരിപ്പിക്കാൻ വന്നതല്ല റബ്ബു അല്ല തുടർന്നുള്ള സംഭാഷണ ശൈലികളൊക്കെ പറയുന്നുണ്ട് അള്ളാഹു ആ നിലയിൽ നല്ലതൊക്കെ പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി അമലിൽ കൊണ്ടുവരാൻ നമുക്ക് മാറാകട്ടെ സൂറത്തുൽ മുദ്ദറിന്റെ വചനത്തിൽ പ്രഥമമായി ജനത്തിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ പ്രബോധനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ ദീനിയായ ദേവത്ത് നൽകി അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റബ്ബിന്റെ വലുപ്പത്തെക്കുറിച്ചിട്ടായിരിക്കണം നിങ്ങൾ പറയേണ്ടത് അള്ളാഹുവിന്റെ വലുപ്പത്തെക്കുറിച്ച് നിങ്ങളുടെ വലുപ്പത്തെ കുറിച്ചല്ല അല്ലെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങളുടെ വലിപ്പത്തെക്കുറിച്ചല്ല നിങ്ങൾ നിലകൊള്ളുന്ന മതത്തിന്റെ മഹത്വത്തെ കുറിച്ച് പോലും അല്ല മറിച്ച് എന്റെ മതമെന്നോ എന്റെ ദൈവമെന്നോ എന്നൊരു സ്വകാര്യത പോലും ഇല്ലാതെ നമ്മളുടെ റബ്ബ് നമ്മളെ പടച്ചവൻ നമ്മളെ സൃഷ്ടിക്കുന്നവൻ നമ്മളെ പരിപാലിക്കുന്നവൻ നമ്മളെ പോറ്റി വളർത്തുന്നവൻ നമുക്കെല്ലാം തന്നുകൊണ്ടിരിക്കുന്നവനായ അള്ളാഹു നമ്മളുടെ റബ്ബ് അവന്റെ മഹത്വത്തെ സംബന്ധിച്ചിട്ടായിരിക്കണം നീ പറയുന്നത് പറയണം ഓറബക്കർ അടുത്ത വചനത്തിൽ അള്ളാഹു പറഞ്ഞത് ഫതഹീർ നീ ജനങ്ങളെ സമീപിക്കുമ്പോൾ അവരെ അള്ളാഹുലേക്ക് ക്ഷണിക്കുമ്പോൾ നിന്റെ ബാഹ്യമായ രൂപ കോലങ്ങളൊക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലായിരിക്കണം ബക്ക ഫഹിർ എന്ന് പറഞ്ഞാൽ നിന്റെ വസ്ത്രം വൃത്തിയാക്കുക എന്നാണ് വസ്ത്രം വൃത്തിയാക്കുക നമ്മൾ ഒരു സമൂഹത്തെ സംബോധന ചെയ്യുമ്പോൾ ജനങ്ങളെ സമീപിക്കുമ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ വാക്കുകൾ കേട്ട് സഹിക്കാനുള്ള ഒരു മനോഭാവം അവർക്കുണ്ടാകണമെങ്കിൽ നമ്മളുടെ ഇടപാട് നന്നായിരിക്കണം ഇടപഴകല് നന്നായിരിക്കണം അവരുമായുള്ള സമീപനം നന്നാകണം അവരുമായുള്ള സമ്പർക്കം നന്നാകണം അവരെ നമ്മൾ സമീപിക്കുമ്പോൾ ബാഹ്യമായ നമ്മുടെ രൂപം നന്നാകണം കോലം നന്നാകണം നമ്മൾ സാധാരണഗതിയിൽ ഒരാളെ കണ്ടാൽ അയാളുടെ രൂപവും കോലവും കാണുമ്പോൾ ചിലപ്പോൾ ഓടി ഒളിക്കാൻ തോന്നും അകലാൻ തോന്നും വിട്ടു നിൽക്കാൻ തോന്നും വെറുപ്പുണ്ടാകും ആ തരത്തിൽ ഒരാളായി നീ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ അള്ളാഹുവിനോട് അവർക്ക് അടുപ്പമുണ്ട് സ്നേഹമുണ്ടെങ്കിലും നിന്റെ വാക്കുകൾ സഹിക്ക വയ്യാതെ നിന്റെ പ്രവൃത്തികൾ വയ്യാതെ നിന്റെ സ്വഭാവം സഹിക്ക വയ്യാതെ ചിലപ്പോൾ നിന്നിൽ നിന്നും അകന്നു നിൽക്കാൻ സാധ്യതയുണ്ട് ഈ അടുത്ത കാലത്തായി യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റുമൊക്കെ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് പൊതുവായ നിലയിൽ ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്ത ചില സഹോദരങ്ങൾ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അതിനുശേഷം അവർ പറഞ്ഞ ദുഃഖകരമായ ഒരു പ്രഖ്യാപനമുണ്ട് അല്ലെങ്കിൽ അവരുടെ ചില വാചകങ്ങൾ ഇപ്രകാരം നമ്മളെ വേദനിപ്പിക്കുന്നതായി എനിക്ക് നിങ്ങൾക്കും അനുഭവമുണ്ട് ഒരുപക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് ആദ്യമേ അറിവ് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ മുസ്ലിമീങ്ങളായത് അഥവാ ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് നേരിട്ട് പഠിക്കുന്നതിന് പകരം മുസ്ലിമീങ്ങളുമായി ഞങ്ങൾ അടുപ്പമുണ്ടാക്കുകയും മുസ്ലിമീങ്ങളെ പഠിക്കേണ്ട ഗതികേട് ഉണ്ടാവുകയും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞ ദുഃഖകരവുമായ ചില അനുഭവങ്ങൾ അനുഭവ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മഹത്വമുള്ള മതമാണ് പടച്ചവന്റെ മതമായതുകൊണ്ട് അതിന്റെ സന്ദേശങ്ങളിൽ നമുക്ക് ഒരു നിലയിലുള്ള പോരായ്മകളും കണ്ടെത്താൻ സാധ്യമല്ല അത് പഠിപ്പിച്ച അധ്യാപനങ്ങൾ ജനങ്ങളുടെ ഗുണത്തിനുള്ളതാണ് ജനങ്ങളുടെ നന്മയ്ക്കുള്ളതാണ് കാരണം അത് അള്ളാഹുന്റേതാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ് സംരക്ഷകൻ മുഴുവൻ മനുഷ്യരുടെയും പരിപാലകനായ റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ദീനാണ് അള്ളാഹുന്റെ കൽപ്പനയാണ് അതുകൊണ്ട് അതിൽ കോട്ടമില്ല അതിൽ പോരായ്മകളില്ല അതിൽ കുറവുകളില്ല അതിൽ നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള ഒരു ദുഷിപ്പുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല പക്ഷേ ആ വിശുദ്ധ ഇസ്ലാമിനെ അംഗീകരിക്കുന്നു എന്ന പേരിൽ മുസ്ലിം നാമധാരികളായി ഭൂമിയിൽ കഴിഞ്ഞുകൂടുന്ന നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നമ്മളുടെ പെരുമാറ്റങ്ങളിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ഇടപെടലുകളിൽ നമ്മുടെ സംസാര ശൈലിയിലൊക്കെ ഒരുപാട് ഒരുപാട് പോരായ്മകൾ വന്നിട്ടുണ്ട് ചിലപ്പോൾ പൊതുജനങ്ങൾ ഇസ്ലാം എന്ന പേരിൽ ഈ പ്രവർത്തനത്തെ വീക്ഷിക്കുകയോ വിലയിരുത്തുകയോ ചെയ്താൽ അത് നാം മുഖേന ഇസ്ലാമിനെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിന് വഴിയാകും അതുകൊണ്ടാണ് ജനങ്ങളിലേക്ക് നീ ഇറങ്ങുമ്പോൾ നിന്റെ വസ്ത്രത്തെ നീ വൃത്തിയാക്കുക അഥവാ നിന്റെ ബാഹ്യമായ രൂപലാവണ്യങ്ങളും ലാവണ്യങ്ങളും ബാഹ്യമായ പെരുമാറ്റ സമ്പർക്ക ഇടപഴകലുകളുമൊക്കെ നന്നാക്കിക്കൊണ്ടായിരിക്കണം നീ ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ടത് അതുപോലെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരുട്ടറകളിൽ നിന്നും നിന്റെ മനസ്സിനെ കഴുകി വൃത്തിയാക്കി ശുദ്ധമായ ഒരു തൗഷീദിന്റെ വെളിച്ചത്തിലേക്ക് വെളിച്ചത്തിലേക്ക് നീ സ്വയം മാറി വരണം എന്നിട്ടാകണം ജനങ്ങളെ നീ അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ സ്വാഭാവികമായും ചില വലമാക്കൽ ഉള്ളിന്റെ ഉള്ളിൽ കഴിച്ചു കൂട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള അന്ധതകൾ അത് അന്ധവിശ്വാസത്തിന്റേതാകാം അജ്ഞതയുടേതാകാം അല്ലെങ്കിൽ വക്രതയുടേതാകാം വളഞ്ഞ ബുദ്ധിയുടേതാകാം പകയുടേതും സ്പർദ്ധയുടേതുമാകാം അല്ലെങ്കിൽ അസൂയുടേതാകാം ആ തരത്തിൽ എന്തെങ്കിലും വർഗീയമായ ചിന്താഗതികളുടേതാകാം ഇത്തരത്തിലുള്ള എന്തെങ്കിലും ദുഷിച്ച വിചാരങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം വിചാരങ്ങളെപ്പോലും നിന്റെ മനസ്സിൽ നിന്നും ശുദ്ധമാക്കിരിക്കും എന്നെ പഠിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ഉലമാക്കൾ എന്നോട് പലപ്പോഴും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ചിലപ്പോൾ അയൽവാസിയായ ഒരു അമുസ്ലിം സഹോദരനെ സാമ്പത്തികമായി സഹായിക്കുന്നു അമുസ്ലിമായ ഒരു സഹോദരനെ നമ്മൾ മറ്റേതെങ്കിലും തരത്തിൽ ഒരു സേവനം കൊണ്ട് അയാളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ സേവനങ്ങൾ ആ സഹോദരനെ നമ്മൾ ചെയ്യുമ്പോൾ തികഞ്ഞ മനസ്സുമായി അള്ളാഹുവിന്റെ പ്രീതിയും പരലോകത്തിന്റെ നന്മയും മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കാവൂ നമ്മൾ ആ ചെയ്യുന്ന ഉപകാരത്തിന്റെ പേരിൽ എന്റെ മതത്തിലേക്ക് അവനെ ആകർഷിക്കണമെന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിപ്പിക്കാനുള്ള ഒരു 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 വളഞ്ഞ വഴിയായി ഞാൻ ഇതിനെ ഉപയോഗപ്പെടുത്തിയാൽ നാളെ പടശവന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടു അതാണ് ഇസ്ലാമിക വീക്ഷണം നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്യുന്നത് നമ്മൾ ഒരാളെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരാളെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്നത് ഒരിക്കലും അതിലൂടെ നമ്മൾ ഒരു ഹിഡൻ അജണ്ട പൂർത്തീകരിക്കാൻ വേണ്ടിയല്ല അതിലൂടെ മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയല്ല ആ ഒരു കൂടി നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനും ഉപകാരം ചെയ്യരുത് മഹാന്മാരായ സഹാബാക്കള് സഹോ തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മതസ്ഥർക്ക് ചില ഉപകാരങ്ങൾ ചെയ്തു ആ ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം എന്ന നിലയിൽ മറ്റു ചിലത് അന്നത്തെ പതിവനുസരിച്ചിട്ട് അവർ ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു മറുപടി ഉണ്ട് ഞങ്ങൾ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ അനുയായികളാണ് ഞങ്ങൾ നന്മകൾ വിലയ്ക്ക് വെക്കാറില്ല ഞങ്ങൾ നന്മകൾ വിലയ്ക്ക് വെക്കാറില്ല ഞങ്ങൾ ചെയ്യുന്ന നന്മകൾ ഞങ്ങളുടെ രക്ഷിതാവിന്റെ പ്രീതിക്ക് വേണ്ടിയും പൊരുത്തത്തിന് വേണ്ടിയും മാത്രമാണ് ഒരിക്കലും അതിന്റെ ഉള്ളിൽ ഞങ്ങൾക്കൊരു ഹിഡൻ ഇല്ല അല്ലെങ്കിൽ വക്രമായ ഒരു ചിന്തയില്ല വളഞ്ഞ ഏതെങ്കിലും ഒരു ലക്ഷ്യമില്ല ഞങ്ങൾ തുറന്ന മനസ്സുമായി തീർച്ചയായും എന്ന് പറയുമ്പോൾ തൗഹീദിന്റെ രംഗത്തെ ശുദ്ധിയെ മാത്രമല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത് പ്രബോധകനായി ജനങ്ങളെ സമീപിക്കുമ്പോൾ അത്തരത്തിലുള്ള പരിപൂർണമായ പരിശുദ്ധമായ ഒരു മനസ്സിന്റെ ഉടമയായി മാത്രമേ നീ അവരിലേക്ക് ബന്ധപ്പെടാവൂ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാവൂ എന്ന്ശുദ്ധ ഖുർആാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു ുംസ്തർ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രബോധന പ്രവർത്തകന്മാരായ ആളുകളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കൽപ്പനയാണ് വല തംനും നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ കാര്യമാണെന്ന ധാരണ നിനക്കുണ്ടാകരുത് വല തംനും നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ കാര്യമാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ചെയ്യുന്ന ഒരു വലിയ ഉപകാരമാണ് ഒരു വലിയ നന്മയാണ് നമ്മൾ സാധാരണ വിചാരിക്കുന്നത് പോലെ ഞാൻ പുണ്യവാളനായതുകൊണ്ട് ഞാൻ നല്ലവനായതുകൊണ്ട് ഞാൻ നിങ്ങളെ നന്മയിലേക്ക് ഉപദേശിക്കുന്നു എന്നൊന്നും ധാരണ നിന്റെ മനസ്സിലുണ്ടാകരുത് ഓലെ തം ഒരിക്കലും നീ വലിയ ഒരു ഓശാരം ചെയ്യുന്നവനെ പോലെ മനോഭാവത്തിലേക്ക് വരരുത് ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണെന്ന ധാരണയും നിന്റെ മനസ്സിലുണ്ടാകരുത് നീ നിന്റെ ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നിന്നാൽ കഴിയുന്ന ചെറിയൊരു സേവനം നിന്റെ മനസ്സുകൊണ്ട് നീ ചെയ്യുന്നു നിന്റെ വാക്കുകളെ കൊണ്ട് നീ ചെയ്യുന്നു അത് പടച്ചവൻ അംഗീകരിച്ചാൽ നീ രക്ഷപ്പെട്ടു അവസാനമായി പടച്ചവൻ പറയുന്നത് ഈ രംഗത്ത് ഏതെങ്കിലും നിലയിലുള്ള മനസ്സിനണങ്ങാത്ത പെരുമാറ്റങ്ങൾ ആരില്ലെങ്കിൽ നിന്നും ഉണ്ടായാൽ ചിലപ്പോൾ വാക്കുകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ അതുപോലെ നിസ്സഹായ നിസ്സഹകരണങ്ങളിലൂടെ ഒക്കെ നിന്നോട് മോശമായ പ്രതികരണങ്ങളോ പെരുമാറ്റ ശൈലികളോ ഉണ്ടായാൽ പോലും അതൊക്കെ നീ ക്ഷമിക്കണം നീ അവിടെ നിന്റെ ഈഗോ പ്രകടിപ്പിക്കാൻ ശ്രമിക്കരുത് നിന്റെ മികവ് തെളിയിക്കാൻ ശ്രമിക്കരുത് നിന്റെ സാമർഥ്യത്തെ ചെലുത്താൻ ശ്രമിക്കരുത് ഒരാള് രണ്ട് വാക്കുകളെ കൊണ്ട് നിന്നെ എതിർക്കുമ്പോൾ അതിനേക്കാൾ തൂക്കം കൂടിയ നാല് വാക്ക് പകരം കൊടുത്തുകൊണ്ട് നീ മികച്ചു നിൽക്കുക എന്നൊരു മനസ്സ് നിനക്കൊരിക്കലും ഉണ്ടാകരുത് നീ ക്ഷമിക്കാൻ തയ്യാറാകണം നീ സഹിക്കാൻ തയ്യാറാകണം എന്തിനു വേണ്ടി ഒലിറബി ഫസ്ബിർ നിന്റെ റബ്ബിനു വേണ്ടി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഈ നിലയിൽ ഒരു പ്രബോധകൻ താൻ പ്രബോധനം ചെയ്യുന്ന സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവന്റെ വാക്കുകളിൽ അവൻ പാലിക്കേണ്ട മിതത്വം അവന്റെ ഇടപെടലുകളിലോ അവന്റെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ അപ്രോച്ചിൽ അവൻ സ്വീകരിക്കേണ്ട ശൈലി ഇതൊക്കെ വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറയും ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് വളരെ ഹിക്മത്തോടു കൂടി നല്ല മയമായ സംസാര ശൈലികളുടെ സതുപദേശത്തിന്റെ ശൈലിയുമായി ജനങ്ങളെ നീ സമീപിക്കണം അവരുടെ മനസ്സിൽ ഒരു കാരണവശാലും നീ ഒരു വലിയ ആളാണ് എന്ന ധാരണ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നീ നടത്തരുത് അവര് ഒരു കാരണവശാലും മോശപ്പെട്ടവരാണെന്നോ ചെറിയവരാണെന്നോ ഒരു ധാരണ നിന്റെ മനസ്സിലുണ്ടാകരുത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പലയിടങ്ങളിലും ദേവത്തുമായി ബന്ധപ്പെട്ട സതുപദേശം നൽകുമ്പോൾ പറയാറുള്ളത് ബിമൻ സബീല അവസാനമായി അവസാനമായി അവരോട് പറയുക നബിയെ ും ഓരോരുത്തരും അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് അവരവർക്ക് കിട്ടിയ മാർഗദർശനത്തിനനുസരിച്ചിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടേരിക്കുകയാണ് പ്രവർത്തിക്കട്ടെ താമസിയാതെ ബിമൻ സബീല നിങ്ങളുടെ റബ്ബാണ് ആരാണ് ഏറ്റവും നേർമാർഗത്തിൽ നിലകൊള്ളുന്നത് എന്ന് തിരിച്ചറിയുന്നത് തീർച്ചയായും നിന്റെ റബ്ബാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നേർമാർഗം സിദ്ധിച്ചവൻ എന്ന് തിരിച്ചറിയുന്നവൻ നിങ്ങൾക്കറിയില്ലല്ലോ അതുകൊണ്ട് നീ നന്മയുടെ മാർഗത്തിൽ നിലകൊള്ളാൻ ആത്മാർത്ഥമായി ശ്രമിക്കുക ആ നന്മയെ പരമാവധി മുറുക പിടിക്കാൻ ശ്രമിക്കുക ആ നന്മയെ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക അതിൽ നിനക്ക് മാനസികമായ അഹന്ത ഉണ്ടാകരുത് കിബിർ മറ്റൊരാളെ കുറ്റപ്പെടുത്തുകയോ അവന്റെ മാനസികമായ വികാരത്തെ വ്രണപ്പെടുത്തുകയോ ചെയ്യരുത് പരിശുദ്ധ ഖുറൻ വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുന്നത് മറ്റൊരു സന്ദേശം അല്ലെങ്കിൽ മറ്റൊരു നിയമം ഖുറാനിന്റെ ശക്തമായ ഭാഷയാണ് അള്ളാഹുനെ കൂടാതെ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദേവതകളും ദൈവങ്ങളും ബിംബങ്ങളും ഒക്കെ ഉണ്ട് ഈ ബിംബങ്ങളെ നിന്റെ പ്രബോധന പ്രവർത്തനത്തിൽ നിന്റെ പ്രബോധന വാക്കുകളിൽ ഒരിക്കലും നീ ചീത്ത പറയരുത് എന്തുകൊണ്ടാണ് ചീത്ത പറയരുത് എന്ന് നിന്നോട് അള്ളാഹു കൽപ്പിക്കുന്നത് ഒരു പക്ഷേ നീ അവരുടെ ദേവതകളെയും ദൈവങ്ങളെയും അവരുമായി ബന്ധപ്പെട്ട വിശ്വാസ വിചാരങ്ങളെയും ഒക്കെ പരസ്യമായി പിച്ചു ചീന്തുകയോ ചീത്ത പറയുകയോ ചെയ്യുമ്പോൾ അതിന് പകരമായി അവൻ പറയുന്നത് സാക്ഷാൽ അള്ളാഹുവിനെയാണ് അവൻ പറയുന്നത് സാക്ഷാൽ അള്ളാഹുവിനെയാണ് അതുകൊണ്ട് സാക്ഷാൽ അള്ളാഹു എന്റേതല്ല നമ്മളുടെ ഇതൊക്കെയാണ് നമ്മളുടെ ഒക്കെ രക്ഷിതാവായ രാജാതിരാജനായ അള്ളാഹുവിനെ ചീത്ത പറയാൻ നീ ഒരു അവസരം ഒരുക്കി കൊടുക്കരുത് എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നു പറയുന്നത് പോലെ എന്താണോ ഹക്ക് ആ ഹക്കിനെ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിന്റെ ബുദ്ധി ഉപയോഗിച്ച് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിന്റെ അറിവ് ഉപയോഗിച്ച് നിന്റെ ജീവിതത്തിന്റെ വിശുദ്ധി ഉപയോഗിച്ച് ജനങ്ങളുടെ സമക്ഷത്തിൽ സമർപ്പിക്കാൻ ശ്രമിക്കുക ഹക്ക് എന്ന് പറഞ്ഞാൽ സത്യമാണ് സത്യം എന്നത് വെളിച്ചമാണ് ആ വെളിച്ചം വരുത്താനുള്ള ഒരു ശ്രമം നീ ആത്മാർത്ഥമായ നിലയിൽ നിർവഹിച്ചാൽ വെളിച്ചം വരുമ്പോൾ നാം അറിയാതെ ഇരുള് പമ്പ കടക്കുകയാണ് പതിവ് ഇവിടെ കരണ്ട് പോയാൽ ഇരുട്ടായി ഇരുട്ടാകുമ്പോൾ എന്താ ചെയ്യാം സാധാരണഗതിയിൽ ഞാനിപ്പോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അപത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രബോധനം എന്ന് പറയുന്ന വിഷയത്തിന് പകരം രണ്ടു മണിക്കൂർ നേരം ഞാൻ നന്നായി ഇരുളിന്റെ ദോഷത്തെ കുറിച്ച് പ്രസംഗിച്ചെന്ന് വിചാരിക്കുക രണ്ട് മണിക്കൂർ സമയം ഞാൻ ഇരുളിനെ കുറ്റപ്പെടുത്തുകയും ഇരുളിന്റെ ദോഷത്തെയും അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളെയും സംബന്ധിച്ച് പ്രസംഗിച്ചാൽ രണ്ട് മണിക്കൂറത്തെ എന്റെ ഈ സുന്ദരമായ പ്രസംഗം മുഖേന ഇരുള് ഒരംശം പോലും മാറിക്കിട്ടുകയില്ല അതേ സമയത്ത് നമ്മളുടെ കൂട്ടത്തിൽ വാക്ചാതുര്യമില്ലാത്ത സാഹിത്യം അറിയാത്ത വലിയ അറിവൊന്നുമില്ലാത്ത സാധുവായ ഒരു മനുഷ്യൻ പുറത്തേക്ക് പോയി ഒരു രണ്ടോ മൂന്നോ രൂപ ചെലവാക്കി ഒരു മെഴുകുതിരിയും തീപ്പെട്ടിയും വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് കത്തിച്ചാൽ ആ കത്തിക്കലോടുകൂടി തൽക്കാലം ഈ ഇരുളിന്റെ പ്രശ്നം താൽക്കാലികമായി നമുക്ക് മാറി അതുകൊണ്ട് വലിയ വാക്ചാതുര്യമല്ല അല്ലെങ്കിൽ സാമർഥ്യമല്ല ആ നിലയിലുള്ള മികവ് പ്രകടിപ്പിക്കലല്ല മറിച്ച് വളരെ വ്യക്തമായ നിലയിൽ വളരെ ലളിതമായ നിലയിൽ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചുകൊണ്ട് ഇരുളിനെതിരെ പോരാടാനുള്ള ശ്രമമാണ് വിശുദ്ധ ഖുർആൻ ഓരോ മുസൽമാന്റെയും ധർമ്മമായി ഉത്തരവാദിത്തമായി അവനെ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വെളിച്ചം ഏകേണ്ടവരാണ് ആ വെളിച്ചമേകുന്നതിന് വേണ്ടിയുള്ള പ്രബോധന പ്രവർത്തനം മുഖേന നമ്മൾ സ്വയം നമ്മളുടെ വെളിച്ചം നഷ്ടപ്പെടുത്തരുത് അഥവാ നമ്മളിൽ അഹങ്കാരം ഉണ്ടാവുകയോ അഹങ്കാരമുണ്ടാവുകയോ ഉണ്ടാവുകയോ നമ്മളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ദുഷിപ്പ് വരികയോ സർവോപരി നമ്മളുടെ പ്രവർത്തനങ്ങളിലും നമ്മളുടെ പ്രവർത്തികളിലും ഏതെങ്കിലും തരത്തിൽ അനിസ്ലാമികമായ എന്തെങ്കിലും ശൈലി കടന്നു വരുന്നതിന്റെ പേരിൽ നമ്മൾ മുഖേന ഇസ്ലാമിനെ ലോകം തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ടായാൽ അത് ഏറ്റവും വലിയ ദോഷമാണ് മറ്റൊന്നുകൂടി ഞാൻ പറഞ്ഞു നിർത്തട്ടെ കേരളീയ സമൂഹം ഒരു കാലത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിട്ടൊന്നും അറിയാത്തവരായിരുന്നു ഹൈന്ദവ വിശ്വാസ ആചാരങ്ങളിൽ അതിൻ്റെ ആചാര്യന്മാർ വരച്ച വരയിലൂടെ കൃത്യമായി നടന്നു നീങ്ങിയിരുന്ന നമ്മളുടെ മുത്തച്ഛന്മാർ വാണരള്ളിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിന് അന്ന് കേരളത്തിലേക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചവുമായി കടന്നു വന്നത് അറബി ഭാഷ മാത്രം സംസാരിക്കാൻ അറിയുന്ന ഒരു പറ്റം അറബി കച്ചവട സംഘമാണ് അവര് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ മലയാളികളായ ആളുകളെ ഒരുമിച്ച് കൂട്ടി ഇപ്രകാരം അവർക്ക് ദാപത്യ ചെയ്യാൻ അവർക്ക് ദീനിയായ സന്ദേശം നൽകാൻ പ്രബോധനം നൽകാൻ ഈ നാട്ടിൽ പരിചിതമായിരുന്ന മലയാള ഭാഷ വശമുണ്ടായിരുന്നില്ല ഇവിടെ അത്തരം ഒരു പ്രസംഗം നടന്നതായി ചരിത്രത്തിന്റെ രേഖകളിൽ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല ഇന്ന് നമുക്ക് ഈ സംവിധാനങ്ങളൊക്കെ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് പോലെ അന്ന് ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിയുന്നില്ല ഒരക്ഷരം പോലും വരച്ച് സമൂഹത്തിന്റെ സമക്ഷത്തിൽ സമർപ്പിക്കാൻ സാധിച്ചിരുന്നില്ല വെറും അറബി മാത്രം അറിയായിരുന്നു അറിയാമായിരുന്ന ഒരു സംഘം കച്ചവടം കച്ചവട സംഘം അവര് നമ്മളുടെ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നതിന്റെ മധ്യത്തിൽ ഇറങ്ങി താമസിച്ചു കേരളത്തിന്റെ കരയിൽ കടൽക്കരയിൽ അങ്ങോളം ഇങ്ങോളം പലയിടങ്ങളിൽ ഇറങ്ങി താമസിച്ച ആ സാധുക്കൾ അവരുടെ ജീവിതത്തിൽ വെച്ചു പുലർത്തിയ വിശുദ്ധിയാണ് നമ്മൾ ചരിത്രത്തിന്റെ വരികളിൽ വായിച്ചിട്ടുണ്ട് അവര് അവർ ആഹാരം കഴിച്ചതിന് ശേഷം പല്ലിന്റെ ഇടയിൽ അതിന്റെ അംശങ്ങൾ കുടുങ്ങിയപ്പോൾ അത് കുത്തിക്കളയുന്നതിന് ഒരു ഈർക്കിൽ ആവശ്യമായി വന്നു നമ്മളുടെ കേരവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇഷ്ടംപോലെ തെങ്ങുകളും അതിന്റെ ഓലകളും നിൽക്കുന്നു അതിന്റെ തുമ്പത്തു നിന്നും ഒരു ഈർക്കിൽ കുത്താൻ വേണ്ടി അല്ലെങ്കിൽ പല്ലു പല്ലുകുത്തുന്നതിന് വേണ്ടി ഒടിച്ചെടുക്കാൻ ആ പാവങ്ങൾ നിർബന്ധിതരായപ്പോൾ അതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് അന്വേഷിച്ചു ആ ഉടമസ്ഥനോട് ആംഗ്യ ഭാഷയിൽ അനുമതി തേടി ആ അനുവാദം ലഭിച്ചതിന് ശേഷം മാത്രം അവര് അവരുടെ പല്ലുകുത്തി ഇത് കണ്ടപ്പോൾ ആളുകൾക്ക് അത്ഭുതം തോന്നി ഈ കാലഘട്ടത്തിൽ ആർക്കും എപ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഇങ്ങനെ അനുവദിക്കപ്പെട്ടതുപോലെ നിരന്നു നിൽക്കുന്ന കേരവൃക്ഷത്തിന്റെ ഇലയിൽ നിന്നും ഒരു ഈർക്കിൽ ഒടിച്ചെടുത്ത് പല്ലുകുത്താൻ അനുമാ അനുവാദം വേണം എന്ന് പഠിപ്പിച്ച ഈ മതം ഏതാണ് അനുവാദത്തോടു കൂടി അല്ലാതെ അന്യന്റെ ഈ ചെറിയ മുതൽ പോലും ഉപയോഗിക്കുകയില്ല എന്നിവരെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത മതം ഏതാണ് ഭാഷ അറിയില്ലെങ്കിലും ആ മതത്തിന്റെ അനുയായികളുടെ ജീവിതത്തിൽ അവരെ കണ്ട വിശുദ്ധി ആ വിശുദ്ധി ഇവരെ ആകർഷിച്ചു സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് നമ്മുടെ മുതുമുത്തച്ഛന്മാരായ ആളുകൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായത് ഇസ്ലാം മതം ഉൾക്കൊണ്ടത് ഈ പറഞ്ഞ വിഭാഗത്തിന്റെ പ്രസംഗപാഠവത്തിലൂടെയല്ല മറിച്ച് അവരുടെ ജീവിത വിശുദ്ധിയിലൂടെയല്ല ഇതൊരിക്കൽ കൂടി നമ്മൾ ആവർ അതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന ചോദ്യം ഈ കാലഘട്ടത്തിൽ ഓരോ മുസൽമാനും അവന്റെ പരിസരവാസികളായ ആളുകളെ വിളിച്ചിരുത്തിക്കൊണ്ട് ചോദിക്കുകയും ആ ചോദ്യത്തിന് മറുപടിയായി നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും നിന്റെ പിന്നിൽ നടന്നാൽ ഞങ്ങൾ നന്മയിലെത്തുമെന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്ന് സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഉന്നതമായ ദേവത്ത് വചനത്തിന്റെ അർത്ഥം അതാണ് അതുകൊണ്ട് ആ നിലയിൽ വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ട് മാത്രമല്ല ജീവിതത്തിന്റെ ഓരോ പ്രകടനങ്ങളിലൂടെയും ഞാനൊരു ഉത്തമ മനുഷ്യനാണ് അതോടൊപ്പം ഉത്തമ മുസ്ലിമാണ് എന്ന് അഭിമാനപൂർവ്വം പറയുകയും ആ അഭിമാന സ്തംഭത്തിലേക്ക് സമൂഹത്തെ ആത്മാർത്ഥമായി ക്ഷണിക്കാൻ കഴിയുകയും ചെയ്യുന്ന നല്ല വിശ്വാസിയാകാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തോഫിഖദർമാകട്ടെ അലഹമുല്ലബുലമീൻ അസ്സലാ വൈകുറമി വാർക്കാ